Assalamu alaikum wa rahmatullahi wa barakatuh. Nahmaduhu wa nusalli ala rasulihil kareem amma ba'd. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹദീസ് ബ്ലോഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ, ഒരു മനുഷ്യന് തന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രയാസഘട്ടം വരുന്ന സമയത്ത് അള്ളാഹുവിനോട് അവൻ ചോദിക്കാതെ നേരെ അവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് മടങ്ങുകയാണെങ്കിൽ, സൃഷ്ടികളിലേക്ക് അവൻ ചായുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. റബിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ യഖൂലുല്ലാഹു തആല മാ മിൻ അബ്ദിൻ നസറത് ബിഹി ബലിയതൻ ഫസ്തഅസമ ബി ഇല്ലാ അഅതൈതുഹു ഖബ്ല അൻ യസ്അലനി വസ്തജബ്തു ലഹു ഖബ്ല അൻ യദഉനി وَمَا مِنْ عَبْدٍ نَزَلَتْ بِهِ بَلِيَّةٌ فَاسْتَعْصَمَ بِمَخْلُوقٍ دُونِي إِلَّا أَغْلَقْتُ أَبْوَابَ السَّمَاءِ عَلَيْهِ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അബ്ദിൻ, അല്ലാഹു പറയുകയാണ്, മാ മിൻ അബ്ദിൻ, ഏതെങ്കിലും ഒരു അടിമ, നസലത് ബിഹി ബലിയത്തുൻ, അവനക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നെത്തുകയും അവനെ ഫസ്തഅസമ ബി, അവൻ എന്നെ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ, എന്നിലേക്ക് അവൻ ചായുകയും ചെയ്താൽ, ഇല്ലാ അഅതൈതുഹു ഖബ്ല അൻ യസ്അലനി, അവൻ എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ്. ശേഷം പറഞ്ഞു, വസ്തജബ്തു ലഹു ഖബ്ല അൻ യദഉനി, അവൻ എന്നോട് ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവനിക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് എന്ന്. ഇനി അഥവാ ഒമാ മിൻ അബ്ദിൻ നഊദു ബില്ലാഹ്, ഏതെങ്കിലും ഒരു അടിമ, നസറത് ബിഹി ബലിയത്തുൻ, അവനിക്കൊരു പ്രയാസം വന്നെത്തുകയും ഫസ്തഅസമ ബിമഖ്ലൂഖിൻ ദൂനി, ഞാനല്ലാത്ത എന്റെ സൃഷ്ടികളെ അവനെങ്ങാനും ആ സൃഷ്ടികളിലേക്കെങ്ങാനും ചായുകയാണെങ്കിൽ, സൃഷ്ടികളെ മുറുകെ പിടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ, ഇല്ലാ അഗ്ലഖ്തു അബ്വാബ സമാഇ അലൈഹി, അവന്റെ മേൽ ആകാശത്തിന്റെ വാതിലുകളെ ഞാൻ അടച്ചു കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാവട്ടെ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ ദുആകൾ സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത്, അതിനുള്ള ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ദുഃഖം ഉണ്ടാവാറുണ്ട് അല്ലേ? അതേ സ്ഥാനത്ത് നാളെ ആഖിറത്തിൽ ആ ദുആ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ ചെയ്യുന്ന മനുഷ്യന് പകരം കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ ആഗ്രഹിക്കുമെന്നാണ്. അഥവാ എൻ്റെ ദുനിയാവിലെ ഒരു ദുആയും സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരു മുഅ്മിൻ ആഗ്രഹിച്ചു പോകുമെന്ന് ഹദീസിന്റെ ആശയത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതൊന്നുമല്ലൊരു വിഷയം, ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അത് വല്ലാതെ ഹൃദയത്തിലേക്ക് തറച്ചു പോയൊരു വാക്കാണ്. അതായത് അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നെത്തുകയും ഉടനെ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞില്ല എങ്കിൽ, നേരെ ഏതെങ്കിലും സൃഷ്ടികളിലേക്കാണ് ആ മനുഷ്യൻ്റെ ചിന്ത പോയത് എങ്കിൽ, ആ ഒരു മനുഷ്യനിലേക്കാണ് അവൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവൻ പോയത് എങ്കിൽ, അള്ളാഹു പറയുകയാണ്, ഇല്ലാ അഖ്ലഖ്തു അബ്വാബ സമാഇ അലൈഹി, ഞാൻ അവന്റെ മേലെ ആകാശത്തിന്റെ വാതിലുകളെ അടച്ചു കളയുമെന്ന് പറയുകയാണ്. അള്ളാഹുക്ക് എത്രത്തോളം അത് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ ആ ഒരു അത്രയും ദേഷ്യം അള്ളാഹുനുണ്ടായത്. അപ്പൊ എന്ത് പ്രയാസമുണ്ടെങ്കിലും ആദ്യമേ നമ്മൾ അള്ളാഹുനോട് പറയണമെന്നാണ് ഈ ഹദീസിന്റെ ആശയത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്, ലിയസ് അൽ അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹു, നിങ്ങളുടെ ഓരോരുത്തരും അവനവന്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളട്ടെ, വലൗ ലിഷിസ് അന്നഅലിൻ ഇദൻ ഖത, അത് തന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയ പരാതിയാണെങ്കിൽ പോലും ആദ്യമേ അള്ളാഹുവിനോട് പറഞ്ഞു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്രത്തോളം അള്ളാഹുവിന് ദുആ ചെയ്യുന്ന ആൾക്കാരെ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് നമുക്ക് ഈ ഹദീസിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഉടനെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള
മാനസികാവസ്ഥ തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ റമദാൻ വരികയാണ്, വസന്തങ്ങളുടെ പൂക്കാലം വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പൂന്തോട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഉല്ലസിക്കാൻ തോഫീഖ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ഇബാദത്തുകളിലായിട്ടും ഖുർആൻ പാരായണങ്ങളിലായിട്ടും മറ്റ് ദിക്റുകളിലും ഔറാദുകളിലുമായിട്ടും മുഴുകിക്കഴിയാനുള്ള തോഫീഖ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. വിനീതനെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും റമദാൻ ക്ലാസ് ഇൻഷാ അല്ലാ ഉണ്ടായിരിക്കുന്നതാണ്. അതിലും എല്ലാവരും ഈ ചാനലിൽ വന്ന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാ. കൂടാതെ ഈ ചാനലിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ചാനലിൽ പറയുന്ന ദീനിയായ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരിലേക്കും നിങ്ങളുടെ ഫോണിലെ മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്മകളിൽ ഒന്നിച്ച് ചേരുക. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകളിൽ ഉത്സാഹം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.